ഹായ് ഫ്രണ്ട്, നമ്മളിപ്പോൾ മെൻ്റൽ എബിലിറ്റിയിൽ നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ചെയ്തു അല്ലേ. സീരീസ് ചെയ്തു, കോഡിങ് ചെയ്തു, ബ്ലഡ് റിലേഷൻ ചെയ്തു, ഡയറക്ഷൻ ചെയ്തു, അങ്ങനെ കുറച്ചെണ്ണം ചെയ്തു നമ്മൾ. അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പുറത്തുനിന്ന് ചെയ്യുന്നുണ്ടല്ലേ, അതായത് ഓൺലൈൻ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ എൻഎംഎംഎസിൻ്റെ ഗൈഡ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ കുറേ കുറേ ചോദ്യങ്ങൾ ചെയ്യണം, ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെടണം. അങ്ങനെ മാത്രമേ നമ്മൾ മെൻ്റൽ ലെവലിൽ ഒരു എക്സ്പെർട്ട് ആകത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻ നോക്കാം സീരീസിലുള്ള. പുതിയൊന്നും പഠിപ്പിക്കുന്നില്ല, സീരീസിൽ നമ്മൾ അന്ന് പഠിച്ച അതേ കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ, നിങ്ങൾ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ നോക്കിയപ്പോൾ ഞാൻ കണ്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഉള്ള ക്ലാസ്സാണ്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളപ്പം ആൽഫബറ്റ്സ് വരുന്ന കുറേ തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. ആൽഫബറ്റ്സിൻ്റെ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് നെക്സ്റ്റ് ടേം എന്തായിരിക്കും രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതപ്പം ഞാൻ നോക്കിയപ്പം കണ്ടൊരു ചോദ്യമാണ്, ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഇത്രയും കാലം കണ്ട പോലെയല്ല, വേറൊരു രീതിയിലുള്ള ചോദ്യമാണ്, പ്രയാസമൊന്നുമല്ല. നിങ്ങൾ നോക്കാം, MAAL അതാണ് ഫസ്റ്റ് ടേം, ഒരു നാല് ലെറ്റേഴ്സ് വരുന്ന ഫസ്റ്റ് ടേം. സെക്കൻഡ് AALM, ദെൻ ALMA, നെക്സ്റ്റ് ടേം നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എന്താണ് ഇതൊരു ഈ എല്ലാ ടേമും, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആയാലും എല്ലാത്തിലുള്ള ലെറ്റേഴ്സ് സെയിം ആണ് അല്ലേ. രണ്ട് എ ഉണ്ട്, ഒരു എം ഉണ്ട്, എൽ ഉണ്ട്, ഇത് തന്നെ പരസ്പരം മാറ്റിയിരിക്കുക. സോ ഈ ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റാണ് ഇവിടുത്തെ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ആദ്യത്തത് MAAL ആയിരുന്നു, പിന്നെ AALM ആയി, പിന്നെ അത് ALMA എന്നായി. അതായത് എന്താ എന്ത് മാറ്റാ വരുന്നേ? ഇപ്പം നോക്കിയാൽ ഒന്നാമത്തേൽ ഫസ്റ്റ് എം ആണ്, ആ എം ആ ഒന്നാം സ്ഥാനത്ത് മാറിയിട്ട് ലാസ്റ്റിൽ പോയി നിൽക്കുന്നല്ലേ സെക്കൻഡ് ടേം അല്ലേ. എം ഒന്നാമത്തേത് മാറി, അപ്പം എ ഒന്നാമതെത്തി, ഒന്നിൽ മൂന്നാമതുള്ള എ രണ്ടാമതെത്തി, പിന്നെ എല്ലാം ഇങ്ങോട്ട് എല്ലാവരും ലെഫ്റ്റിലേക്ക് ഒരു പ്ലേസ് വന്നു അല്ലേ, ഒരു പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറി. അങ്ങനെയാണ് AALM ആയത്. ഇനി അടുത്തതിൽ എന്താകുന്നു? അടുത്തതിൽ ഫസ്റ്റുള്ള എ അടുത്ത ടൈമിൻ്റെ ലാസ്റ്റിലേക്ക് പോകുന്നു, ബാക്കിയുള്ളതെല്ലാം ഓരോ സ്റ്റെപ്പ് ലെഫ്റ്റിലേക്ക് വരുന്നു, ALMA എന്നായി. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? അടുത്ത ടേം ഈ ഫസ്റ്റുള്ള എ ലാസ്റ്റിലേക്ക് പോകുന്നു, ബാക്കിയുള്ളതെല്ലാം ഒരു സ്റ്റെപ്പ് ലെഫ്റ്റിലേക്ക് വെക്കുന്നു. സോ LMAA അല്ലേ, LMAA ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? ബി ആണ്. അപ്പോൾ ഇത് പ്രയാസം ഉണ്ടായതിനെ കൊണ്ടല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ചെയ്യാത്ത പോലുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടതിനെ കൊണ്ട് പറഞ്ഞൊന്ന് മാത്രം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിരുന്നു അല്ലേ. ഇൻ ദ സീക്വൻസ് ഹൗ മെനി പെയർസ് ഓഫ് സക്സസീവ് നമ്പേഴ്സ് ഹാവ് എ ഡിഫറൻസ് ഓഫ് ടു ഈച്ച്. ഓക്കെ, ഈ ബുള്ളറ്റ്സ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അവിടെ വന്നതാണ്. ഇത് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ ദ സീക്വൻസ് ഹൗ മെനി പെയർസ് ഓഫ് സക്സസീവ് നമ്പേഴ്സ് ഹാവ് എ ഡിഫറൻസ് ഓഫ് ടു ഈച്ച്, അതായത് തന്നിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം രണ്ട് വരുന്ന എത്ര ജോഡി സംഖ്യകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ചെയ്തപ്പം നമുക്കെന്തോ പൊസിഷൻ വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വന്നത്, എന്താ ഇടത്ത് നിന്ന് 17-ാമത്തെ സംഖ്യയുടെ വലത്തുള്ള 7-ാമത്തെ സംഖ്യ ഏതാണെന്ന് അങ്ങനെ എന്തോ തരം ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീക്വൻസ് വന്നാൽ നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണേൽ വരാം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു വേറൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഇങ്ങനെ, അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം രണ്ട് വരുന്ന എത്ര ജോഡി സംഖ്യകളുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഓരോന്നായിട്ട് എക്സാമിൻ ചെയ്യാം അല്ലേ. ആദ്യത്തത് ഏതാണ്? 7-ഉം 5-ഉം, വ്യത്യാസം 2-ാണ്. പിന്നെ ഉള്ളത് 5-1-ആണ്, അല്ല വ്യത്യാസം 2-അല്ല. 1-2, 2-2, 2-8, നമുക്കിപ്പോൾ 1 കിട്ടിയിട്ടില്ലേ, അതൊക്കെ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി വെക്കാം. നമുക്കിപ്പം 1 കിട്ടിയിട്ടുണ്ട് ഫസ്റ്റിൽ തന്നെ, 7-5 കിട്ടിയിട്ടുണ്ട്. പിന്നെ 2-2 ഇല്ല, 2-8 ഇല്ല, 8-7 ഇല്ല, 7-4 ഇല്ല, 4-2, 2-1, 1-5, 5-3, 3-ാമത്തെ പേറായി, 3-8, 8-6, 4-ാമത്തെ പേറായി, 6-2, 2-1, 1-7, 7-1, 1-4, 4-1, 1-3, 1-3, 5-ാമത്തെ പേറായി, 1-3, 3-2, 2-8, 8-6. ഓക്കെ, അപ്പം എത്ര എണ്ണമുണ്ട്? 6 ജോഡികളുണ്ട് അല്ലേ. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മളെല്ലാം എല്ലാ സംഖ്യയും നോക്കുക, എന്നിട്ട് വ്യത്യാസം വ്യത്യാസമാണെങ്കിൽ വ്യത്യാസം കാണുക, അത്ര മാത്രമേ ഉള്ളൂ.
വ്യത്യാസം രണ്ട് വരുന്ന എത്ര ജോഡി എന്നാ ചോദിച്ചത്? എത്ര ജോഡി ഉണ്ട്? അപ്പം ആറ് ജോഡി ഉണ്ട്, ആറ് ജോഡി ഉണ്ട്. ഓക്കെ, നേരത്തെ നമുക്ക് തന്നത് എന്തായിരുന്നു? ഒരു നമ്പർ സീക്വൻസ് മാത്രമായിരുന്നു, അല്ലെ, ഒരു സംഖ്യാശ്രേണി ആയിരുന്നു. എല്ലാ വരുന്ന എല്ലാ പദങ്ങളും എന്താണ്? സംഖ്യകളായിരുന്നു. എന്നാൽ ഇവിടെ നോക്ക്, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് ആൽഫബറ്റ്സ് ഉണ്ട് അല്ലേ, ലെറ്റേഴ്സ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, നമ്പേഴ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ആൽഫബറ്റ്സിന് തന്നെ നമുക്ക് എന്താ വവൽസും കൺസണൻ്റും ആയിട്ട് രണ്ടായിട്ട് പറയാം. നമുക്ക് അറിയാമല്ലോ വവൽസ് എന്ന് വെച്ചാൽ എ ഇ ഐ ഒ യു വരുന്നതൊക്കെ വവൽസ് ആണ്, അതല്ലാത്തതെല്ലാം കോൺസണൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ, ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടാണ്, നിങ്ങൾക്ക് ചോദിച്ചില്ല, വേറെ ഒരു സ്ഥലത്ത് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ കൺസണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ കൺസണൻറ്റിൻ്റെ അടുത്ത് നമ്പേഴ്സ് വരുന്ന എത്ര പേരുണ്ടെന്നോ അങ്ങനെ എന്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് വവൽസ് കൺസണൻറ്റ് അങ്ങനെയും ഇതിൻ്റെ അകത്ത് ചേഞ്ച് എന്താ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ സീക്വൻസ് കൊടുത്തത്. എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തില്ല, നിങ്ങൾക്ക് വന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക, ഈ ആൽഫബറ്റ്സിന് തന്നെ വവൽസ് എന്നും കൺസണൻ്റ് എന്നും നമുക്ക് രണ്ടായി തിരിച്ച് അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നോക്കാം അല്ലേ. ഇപ്പം എത്ര വവൽസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്തായിരിക്കും ആൻസർ? ഓക്കെ, ഇവിടെ ഒരു ഫസ്റ്റ് എ വരുന്നുണ്ട്, പിന്നെ ഒരു ഐ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഇ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇ എ ഐ ദെൻ യു ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ട്? ഒന്ന് രണ്ട് നാല്, നാല് വവൽസ് ഉണ്ട് അല്ലേ. പിന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എത്ര എണ്ണം നായ്ക്കണമെന്നില്ല, വവൽസിൻ്റെ അടുത്ത് വവൽസിൻ്റെ എന്താ വവൽസ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരുന്ന ജോഡി എത്ര എത്ര ജോഡി ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ആകുമ്പോഴും എ കഴിഞ്ഞ് സെവൻ വരുന്നുണ്ട് അല്ലേ, ഒരു ജോഡി അത് വരുന്നുണ്ട്. ഐ കഴിഞ്ഞ് ക്യു ആണ്, ഇ കഴിഞ്ഞ് പി ആണ്, യു കഴിഞ്ഞൊരു സിമ്പിളാണ്, അപ്പോൾ വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പെയർ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഇനി കൺസണൻസിൻ്റെ തൊട്ട് മുന്നേ ലെറ്റർ വരുന്ന അല്ലെ, കൺസണൻസിൻ്റെ തൊട്ട് മുന്നേ സിമ്പിൾ വരുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ച് ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ കൺസണൻ്റ് കെ കൺസണൻ്റാണ്, പക്ഷെ തൊട്ട് മുന്നേ ഫോറാണ്, സിമ്പിളല്ല. ഇവിടെ അതാ ആറും ഒരു പേഴ്സൻറ്റേജ് സൈനും. അപ്പം ഒരു കൺസണൻ്റ് വന്നു തൊട്ട് പിറകെ അല്ലേ, അതായത് തൊട്ട് മുന്നേ ഒരു സിമ്പിളുണ്ട് അവിടെ ഉണ്ട്. പിന്നെ ടി ഇല്ല, പി ഇല്ല, എയുടെ തൊട്ട് മുന്നേ സിമ്പിൾ ഉണ്ടായിരുന്നു, പക്ഷേ എ എന്താണ്? എ വവലാണ്, കൺസണർ അല്ല. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബി ഡി ക്യു ടു എ വി യു ഇതൊക്കെ എച്ച് ആൻഡ് ഇ എന്താ സി എന്ന് പറഞ്ഞ സിമ്പിൾ അല്ലേ, കോപ്പിറൈറ്റ് നമ്മൾ പറഞ്ഞൊരു സിമ്പിൾ. ഇതൊരു സെക്കൻഡ് ഇതായിട്ട് വരുന്നുണ്ട്. ഒരു രണ്ട് പേർ വന്നു. പിന്നെ ജെ ഫൈവ് എഫ് വൺ സിക്സ് ഇല്ല, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പം കൺസണൻറ്റിൻ്റെ തൊട്ട് മുന്നേ ഒരു സിമ്പിൾ വരുന്ന പേർ. അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആവാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം, വെറും ആൽഫബറ്റിന് മാത്രം ആവണമെന്നില്ല, വവൽസിനും കൺസണൻസിനും തന്നെ തിരിച്ച് തന്നെ ചോദിക്കാം. ഓക്കെ, ആ ഇത് നമ്മുടെ നമ്പർ സീരീസ് അല്ലേ. നമ്മൾ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ. എന്താ അഡിഷൻ വരുന്ന ചെയ്തിട്ടുണ്ട്, സബ്ട്രാക്ഷൻ വരുന്ന ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുന്ന ചെയ്തിട്ടുണ്ട്, പിന്നെ സ്ക്വയർ ക്യൂബ് സംഭവം ചെയ്തിട്ടുണ്ട്. ഇതെന്തായിരിക്കും നിങ്ങളൊന്ന് നോക്കി പത്ത് നോട്ടിലൊക്കെ തോന്നുന്നു നിങ്ങൾക്ക്? എട്ട് പതിനഞ്ച് വ്യത്യാസം ഏഴാണ് അല്ലേ, എട്ട് പതിനഞ്ച് വ്യത്യാസം ഏഴാണ്. പതിനഞ്ച് ഇരുപത്തിയെട്ട്, പതിനഞ്ചും ഇരുപത്തെട്ടും വ്യത്യാസത്തിലാണ് വരുന്നത്, പതിമൂന്നാണ് വ്യത്യാസം വരുന്നത്. ഇരുപത്തിയെട്ടും അൻപത്തി മൂന്നും എത്ര വ്യത്യാസം വരുന്നത്? ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അമ്പത്തെട്ട് മുപ്പത് ഇരുപത്തി അഞ്ച് വരുന്നില്ലേ വ്യത്യാസം? ഇല്ല, ഇതെന്തോ ഒരു ബന്ധം കിട്ടുന്നില്ലല്ലോ. ഇപ്പം അങ്ങനെ ആയിക്കണമെന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ എന്താ നമ്മൾ പറഞ്ഞില്ലായിരുന്നു രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന തരത്തിലൊക്കെ, മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഒക്കെ ഒരുമിച്ച് വരുന്ന പോലെ. അങ്ങനെ എന്തുവേണം നോക്കാം. ഇപ്പോൾ എട്ട്, എട്ടിൻ്റെ ഇരട്ടിയാണല്ലേ പതിനാറ്, പതിനാറിൻ്റെ അടുത്തൊരു സംഖ്യയാണ് പതിനഞ്ച്. ഈ പതിനഞ്ചിൻ്റെ ഇരട്ടിയാണ് മുപ്പത്, മുപ്പതിൻ്റെ അടുത്തുള്ള സംഖ്യയാണ് ഇരുപത്തെട്ട്. അങ്ങനെ നോക്കിയായിരുന്നു നമുക്ക്. അപ്പോൾ ഇവിടെ എട്ട് പതിനാറാണ് ഒന്ന് കുറഞ്ഞു അല്ലേ, അപ്പം ഇൻറ്റു ടു മൈനസ് വൺ. ഇവിടെ അടുത്ത എന്താണ്? ഇൻറ്റു ടു മൈനസ് ടു അല്ലേ, മുപ്പത് രണ്ട് കുറച്ച് ഇരുപത്തെട്ട്, ദെൻ ഇൻറ്റു ടു ചെയ്താൽ അൻപത്തി ആറ് വരും. അൻപത്താറ് മൈനസ് മൂന്ന് അമ്പത്തി മൂന്ന്, റൈറ്റ് അല്ലേ?
അപ്പോൾ നെക്സ്റ്റ് എന്താ വരിക? 53 × 2 106 മൈനസ് അടുത്തത്ര കുറയ്ക്കേണ്ടത് 1 കുറഞ്ഞു, 2 കുറഞ്ഞു, 3 കുറഞ്ഞു, പിന്നെ 4 കുറയണം. 102 നമുക്ക് നോക്കാം, റെഡിയാണോ ഒന്ന്. 102 × 2 എത്ര വരിക? 204 വരും. 204 മൈനസ് ഇത്ര കുറയേണ്ടത്, 5 അല്ലേ കുറയേണ്ടത്, 5 കുറയണം, കുറഞ്ഞാൽ 199 ശരിയാണ്. സോ നമ്മുടെ ആൻസർ 102. രണ്ടും കൂടെ വരുന്ന കോമ്പിനേഷൻ വരുന്നത് മൾട്ടിപ്ലിക്കേഷനെ സബ്ട്രാക്ഷനെ കോമ്പിനേഷനായി വരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ഒന്ന് സ്വയം ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അന്ന് പറഞ്ഞൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് സ്വയം ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, 1, 8, 9, 64 നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സ്ക്വയറും ക്യൂബും ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ ഈ സംഖ്യയൊക്കെ കാണുമ്പോഴേ നമുക്ക് കത്തും. അതൊന്നും വെറുതെ തരുന്നതല്ല, ഈ സംഖ്യകളൊക്കെ തരുമ്പോൾ അതിനൊക്കെ വ്യക്തമായ ഉദ്ദേശമുണ്ട് അല്ലേ. 1, 8, 9, 64, 125, 49 ഇങ്ങനത്തെ സംഖ്യയൊക്കെ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. ഒന്നുകിൽ സ്ക്വയർ ആവാം അല്ലെ ക്യൂബ് ആവാം. അപ്പോൾ ഇതിനൊന്നും വെറുതെ തരുന്ന സംഖ്യകളല്ല. ആ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കാൻ ഉദ്ദേശത്തോടെ തന്നെ തരുന്നതാണ്. അപ്പോൾ എന്താ ഇവിടെ 1 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ആവാം ക്യൂബ് ആവാം എന്തും ആവാം അല്ലേ. 8 എന്ന് പറയുമ്പോൾ എന്താണ്? 2 ക്യൂബാണ്. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് അറിയില്ല സ്ക്വയറോ ക്യൂബോ, നമുക്ക് നോക്കാം. രണ്ടാമതെത്താൽ 2 ക്യൂബാണ്, 2 ക്യൂബാണ്. അടുത്തത് 3 സ്ക്വയറാണ്. അടുത്തത് 4 ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ക്യൂബ് സ്ക്വയർ അങ്ങനെ വന്നാൽ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും അല്ലേ. 1 സ്ക്വയർ 2 ക്യൂബ്, 3 സ്ക്വയർ 4 ക്യൂബ്. അപ്പോൾ അടുത്തത് എന്താ വരിക? അടുത്തത് 5 സ്ക്വയർ അല്ലേ. ഓക്കെ, അടുത്തതാണെങ്കിൽ 6 ക്യൂബ്. ഇങ്ങനെയല്ലേ പോകുന്നത്, ഇതല്ലേ പാറ്റേൺ അല്ലേ. 4 ക്യൂബ് വന്നു, അടുത്ത 5 സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ 25 അല്ലേ. 5 സ്ക്വയർ 25. എന്താ സംഖ്യ കുറയുക അല്ലേ, നമ്മൾ നോക്കുകയാണ്. 1, 8, 9, 64 കൂടിക്കൂടി പോകും, പക്ഷേ അടുത്ത് എന്താ വരുന്നത്? 25 സംഖ്യ കുറയാണ് നമുക്ക് തോന്നും. ഇനി 81 എന്നൊക്കെ തോന്നും. അപ്പോൾ തെറ്റിക്കാൻ വേണ്ടി തരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 6 ക്യൂബ്. 6 ക്യൂബ് എത്ര ഓർമ്മ ഉണ്ടോ നമുക്ക്? പഠിച്ചിട്ടുണ്ടോ ക്യൂബിൻ്റെ ഒക്കെ? അത് 6 ക്യൂബ് 216 അല്ലേ. അപ്പോൾ അടുത്ത സംഖ്യ അതാ വരും 25, അത് കഴിഞ്ഞാൽ 216. ഓക്കെ, ഇതും അങ്ങനെ തന്നെ അല്ലേ. 625, 5, 125, 25 ഒരു ഡാഷ് 125 ഒക്കെ എന്താ പറയുക? 5 കളിയാ അല്ലേ. 5 സ്ക്വയർ ഉണ്ട്, 5 ക്യൂബ് ഉണ്ട്, 5 റേസ് ടു 4 ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിന് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു സീരീസുകളെ, ഒന്നിലധികം സീരീസുകളെ തന്നെ എന്താ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാം അല്ലേ. അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു മോഡലായത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയാണ് ആ സീരീസ് പോകുന്നത്. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ടേംസ് ഉള്ളൊരു സീരീസ്. അപ്പോൾ ഒന്നാമത് വെച്ചാൽ 625, 125 - അതാണ് ഒന്നാമത്തെ സീരീസ്. അടുത്തെന്താണ്? 5, 25, 125. 5 എന്ന് പറഞ്ഞാൽ 5 റേസ് ടു 1. 25 എന്ന് വെച്ചാൽ 5 റേസ് ടു 2, അതായത് 5 സ്ക്വയർ. പിന്നെ 125 വെച്ചാൽ 5 റേസ് ടു 3 അല്ലെ, 5 ക്യൂബ്. അങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ 5 റേസ് ടു 1, 5 സ്ക്വയർ, 5 ക്യൂബ്, ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ എന്താ മറ്റേ എങ്ങനെയാണ് വരുന്നത്? മറ്റേത് ആദ്യം തന്നെ 5 റേസ് ടു 4 വരുന്നത്. 25 സ്ക്വയർ അല്ലേ 625 അല്ലേ. 25 സ്ക്വയർ ആണ് 625. 25 വെച്ചാൽ 5 സ്ക്വയറാണ്. അപ്പോൾ 5 സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പോൾ 5 റേസ് ടു 4, 5 റേസ് ടു 4 ആണ് എന്ത് വരുന്നത്? 625 വരുന്നത്. ഓക്കെ, അപ്പോൾ 5 റേസ് ടു 4 വന്നു. പിന്നെ വരുന്നത് 5 റേസ് ടു 3. പിന്നെ ഇവിടെ വരേണ്ടത് എന്താ? അപ്പോൾ 5 റേസ് ടു 2 അല്ലേ വരേണ്ടത് അല്ലേ. ഈ ഒരു പൊസിഷനിൽ വരേണ്ടത് ഈ 5 റേസ് ടു 2, അതായത് 25. ആൻസർ വരിക 25. 25 അടുത്തടിച്ച് വരും. പിന്നെ 5 റേസ് ടു 3 125. ഓക്കെ, ഇതൊക്കെ സംഖ്യകൾ കാണുമ്പോളേ റെഡിയാവും. ഇങ്ങനത്തെ മോഡൽ നമ്മൾ ചെയ്യണ്ടെന്ന്, നമ്മൾ AABBMN എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യണ്ടായിരുന്നു. അതേപോലെ ഒന്നാണിത്. ഇവിടെ എന്താ, ലെറ്റേഴ്സിന് പകരം സിമ്പിൾസ് ആണെന്ന് മാത്രം. അപ്പം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇങ്ങനെ തന്നാൽ നമ്മൾ ടോട്ടൽ എണ്ണി നോക്കും അല്ലേ, എത്ര എണ്ണം ഉണ്ടെന്ന്. 1, 2, 3,
Star വരുന്നു ഒരു ഡാഷ് ബ്ലാക്ക് ബോക്സ് ഒരു ബ്ലാക്ക് റെക്ടാംഗിൾ ഒരു സ്റ്റാർ പിന്നെ എന്താ വരുന്നത് സ്റ്റാർ ഒരു വൈറ്റ് റെക്ടാംഗിൾ ഡാഷ് സ്റ്റാർ ഓക്കെ അപ്പൊ എന്താണ് എന്താ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത് ഒരു സ്റ്റാർ സെക്കൻഡ് വരുന്ന ഒരു വൈറ്റ് ബോക്സ് വൈറ്റ് റെക്ടാംഗിൾ പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് റെക്ടാംഗിൾ പിന്നെ അടുത്ത സ്റ്റാർ അതാണ് നമ്മുടെ ഗ്രൂപ്പ് അല്ലേ ഇനി എന്താണ് ജസ്റ്റ് ഫില്ല് ചെയ്യാനല്ലേ ഉള്ളൂ രണ്ടാമത് പേരെന്താണ് ഒരു വൈറ്റ് ബോക്സ് ആണ് ഫസ്റ്റ് വൈറ്റ് ബോക്സ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഏമാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം ബാക്കി ശരിയാണോ എന്ന് ആദ്യം വൈറ്റ് ബോക്സ് വരുന്നു പിന്നെ വരേണ്ടത് ഇവിടെ എന്താ വേണ്ട ഇവിടെ ബ്ലാക്ക് ബോക്സ് അല്ലേ ബ്ലാക്ക് ബോക്സ് വരുന്നു ദെൻ ലാസ്റ്റിലെ സ്റ്റാർ വരുന്നു പിന്നെ സ്റ്റാർ വരുന്നു വൈറ്റ് ബോക്സ് ബ്ലാക്ക് ബോക്സ് സ്റ്റാർ സ്റ്റാർ ഓപ്ഷൻ വൺ ഓക്കെ ഇതും ഒരു നമ്പർ സീരീസിൻ്റെ ഒരു പ്രത്യേക രീതി തന്നു സാധാരണ പോലെ അല്ല തന്നിരിക്കുന്നത് ഒരു ബ്രാക്കറ്റൊക്കെ ഇട്ട് രണ്ട് സംഖ്യകളെ പെയർ ആയിട്ടൊക്കെ തന്നിരിക്കുന്നത് അപ്പം നോക്കാം രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് ഏഴ് ഏഴ് പതിനൊന്ന് അല്ലേ അപ്പം ഈ രണ്ടാമത്തെ സെറ്റിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സെറ്റിൻ്റെ അവസാനത്തെ എപ്പോഴും അങ്ങനെയല്ലേ വരുന്നത് മൂന്ന് വരുന്നു ഇവിടെ മൂന്ന് വരുന്നു മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് ഏഴ് ഏഴ് അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ ഇവിടെ എന്താ വരിക ആദ്യം എന്തായാലും പതിനൊന്നാണ് വരുമോ അല്ലേ പതിനൊന്നാണ് വരിക അടുത്ത എന്തായിരിക്കും എന്താ ഈ സംഖ്യയിലെ പ്രത്യേകത രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പ്രൈം നമ്പേഴ്സ് അല്ലേ പ്രൈം നമ്പേഴ്സ് ആയത് അഭാജ്യ സംഖ്യകളാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് എന്ന് വരുന്നത് അപ്പോൾ അടുത്ത അഭാജ്യ സംഖ്യ ഏതാ വരിക പതിനൊന്ന് കഴിഞ്ഞാൽ പതിമൂന്ന് പതിനൊന്ന് പതിമൂന്ന് ഓപ്ഷൻ ഓക്കെ അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ ഇട്ടുള്ളൂ നിങ്ങൾ ജസ്റ്റ് എന്താ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക കൂടുതൽ ചോദ്യങ്ങൾ അപ്പോൾ അതിനുവേണ്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ഒരു സെൽഫ് സ്റ്റഡി ചെയ്താൽ മതി ഈ വീഡിയോ കാണുമ്പോഴേ ഇനി ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് മാത്രം കൊണ്ട് നിർത്തരുത് ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഓൺലൈനിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് NMMS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൺലൈനിൽ കിട്ടാനുണ്ട് അത് നോക്കുക വേറെ മെറ്റീരിയലായിട്ട് തന്നെ കിട്ടാനുണ്ട് അതൊക്കെ നോക്കുക എന്നിട്ട് കുറേ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഓക്കെ അത്രയേ ഉള്ളൂ എന്നാൽ